എന്താ ഗുരുവേ, വളരെ പ്ലസന്റ് ആണല്ലോ. നിന്നെ പോലുള്ള ശിഷ്യന്മാരെ ഉണ്ടായാലും എപ്പോഴും നമ്മൾ പ്ലസന്റ് ആയിരിക്കില്ലേ. നല്ല മൂഡിലിരിക്കല്ലേ, നമുക്ക് ട്രീറ്റ്മെന്റ് അങ്ങ് ആരംഭിച്ചാലോ. കമാൻ ഡൺ. ഓ രാഘവ മരുകലരു മാനസ സഞ്ചരരെ, മാനസ സഞ്ചരരെ. എങ്ങനെയുണ്ടാ ഈ മെന്റലും സൈക്കോയും തമ്മിൽ എന്താ വ്യത്യാസം? മെന്റൽ എന്ന് പറഞ്ഞാൽ നിന്നെ പോലെ സ്മോള്, പക്ഷെ സൈക്കോ എന്ന് പറഞ്ഞാൽ അതിനു മുകളിലാ. ആ ലെവലിലായ വലിയ ബുദ്ധിമുട്ടാ. ഏയ്, എന്താടാ ഇത്? ഏത് സ്വരമാടാ? ഈ സമൂഹം എന്നെ സൈക്കോ എന്ന് മുദ്ര കുത്തിയിരിക്കുക. ഏ, സൈക്കോ എന്നാ? നിന്നെ മെന്റൽ എന്നല്ലടാ വിളിക്കണ്ട. അയ്യോ, കുഴപ്പമായോ? അതല്ല കൃഷ്ണ, നിന്നെ മെന്റൽ എന്ന് വിളിച്ചില്ലല്ലോ എന്ന്. സമൂഹം എന്നെ സൈക്കോ എന്ന് വിളിക്കുമ്പോ നീ എന്നെ മെന്റൽ എന്ന് വിളിക്കുന്നോടാ? ഇതെന്തിനാടാ? ഞാൻ വെട്ടി എടുത്ത് ഉപ്പും മുളകും തേച്ച് എണ്ണയിലിട്ട് പൊരിച്ചിട്ട് കോഴിക്ക് തിന്നാൻ കൊടുക്കണം. എന്നാ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. സോറിടാ, സൈക്കോക്ക് ഇത് പറ്റൂല. പിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യൂടാ? പറ്റൂലല്ലേ, അതെനിക്ക് മനസ്സിലായി ഗുരുവേ. ഞാൻ അങ്ങ് ഗുരുവായൂരിന് പോവുക. അപ്പോ ഞാൻ ഗുരുവിന് തന്ന ഗിഫ്റ്റ് എനിക്ക് തിരിച്ചതാ. നീ തന്ന ഗിഫ്റ്റാ? എന്തേ, അവൾ ആരാണ്ട കൂടെ പോയി, നീ പോയി കണ്ടുപിടിച്ചോ. അയ്യോ, എന്റെ ഗിഫ്റ്റ് എനിക്ക് തിരിച്ചതാടാ. അവള് വല്ലവരെയും കൂടെ പോയെന്നോ? അതെ. എന്റെ ഗിഫ്റ്റ് എവിടെയാണെന്ന് പറയണോ? ഞാൻ എന്ത് ചെയ്യാനാടാ, രാത്രി അവൾ ഇവിടെ ഉണ്ടായിരുന്നു, ആർക്കോ മെസ്സേജ് കൊടുക്കുന്നുണ്ടു, രാവിലെ ആരുടെ പോയി. എന്റെ ഗിഫ്റ്റ് എനിക്ക് തന്നാൽ ഞാൻ ഗുരുവായൂരിലേക്ക് പോവും, ഇല്ലെങ്കിൽ ഞാൻ പോകുന്നത് നിന്നെ കൊന്നിട്ട് ജയിലിലേക്ക്. എല്ലാരും എന്നെ സൈക്കോ എന്ന് വിളിക്കുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യാനാടാ? പ്ലീസ്. What's your name? Akasha. Do you want to go for a ride? No. Come back. Let's go. Leave me. Let me go. Hey, hey, stop. You. Stop that. I will break your head. Okay, break. Break. I love you. Wait, Ida. Is this a proposal? What did you say? I didn't say anything. What did you say? I love you. Eh? I'm going to go. എന്തു ബോഡിഗാർഡിനെ പോലെ ഒരു ബോയ്ഫ്രണ്ടിനെ കിട്ടുന്നത് ഏതൊരു പെൺകുട്ടിയുടെയും ഭാഗ്യമാണല്ലോ. What she's saying? She's talking about some security problems. Let's go. ഈ സിറ്റുവേഷനിൽ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നില്ലേ? എടാ സഞ്ജു, മൂമെന്റ് കിട്ടിയപ്പോ അതങ്ങ് ഓപ്പൺ ആയി പോയതാ. എപ്പോഴും വലയിൽ വീണതാടാ. ആ ഡയറി വായിച്ചു 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 ഞാൻ. സഹതാപം കൊണ്ടാണോ? എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ നീ ഐ ലവ് യു എന്ന് പറഞ്ഞത്? ഹലോ, സൈക്കോളജി ആടാ ഇത്. സൈക്കോളജി പോയിക്കോണം. ഇവിടെ ശരിയാവില്ല. എന്റെ കൂടെ നീ കാട്ടിലേക്ക് വാ, അവിടെ വെച്ച് സംസാരിക്കാം. ഇല്ല, ഞാൻ ആരാന്നറിയോ? സെൻട്രൽ മിനിസ്റ്ററുടെ മോളാ ഞാൻ. നീ ഇപ്പൊ എന്റെ കൂടെ കാട്ടിലേക്ക് വന്നില്ലെന്നുണ്ടെങ്കിൽ കാട് അവിടുന്ന് നിന്റെ അടുത്തേക്ക് വരും. എടാ, കിട്ടിയ ചാൻസ് വെറുതെ കളയല്ലേ, കയ്യോടെ പിടിച്ചോ. എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്ക. ഞാൻ ഓൾറെഡി നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. വേറൊരു പെൺകുട്ടിയെ പ്രേമിക്കാനുള്ള മനസ്സോ ഇൻട്രസ്റ്റോ രണ്ടും എനിക്കിപ്പില്ല. വേറെ ആരെയും വേണ്ട, എന്നെ നിനക്ക് പ്രേമിക്കാമല്ലോ. അതെനിക്ക് തോന്നണമല്ലോ. എടാ സഞ്ജു, ഞാൻ പറഞ്ഞ നീ കേക്കില്ലല്ലേ. സെൻട്രൽ മിനിസ്റ്ററുടെ മോളാ ഞാൻ. ഓരോ ആണുങ്ങൾക്കും ഓരോ വീക്ക്നെസ്സും ടെംപ്റ്റേഷൻസും ഒക്കെ ഉണ്ടാവില്ലേ, അത് നോക്കി അങ്ങ് മുട്ടിക്കോ. ക്രെഡിറ്റ് കാർഡിൽ ആവശ്യത്തിന് പണമില്ലേ, പിന്നെന്താ? എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഉണ്ടാവും അല്ലേ. ഡോക്ടർ എന്ത് പറയുന്നതാ? മെഡിക്കൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ബട്ട് എനി ടൈം കോൺഷ്യസ് ആവുന്ന പറയുന്നത്. അവനെ വേഗം രക്ഷപ്പെടുത്തറ, 100,000 കോടി രൂപയാണ് ബ്ലോക്ക് ആയിരിക്കുന്നത്. ആ പണമല്ല അവൻ എവിടെയാ ഒളിപ്പിച്ചു.